ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രി നോട്ട്സ് ബൈ ട്രൈപി. ഇപ്പോൾ ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് CBSE 8th സ്റ്റാൻഡേർഡിലെ സയൻസിലെ കെമിസ്ട്രിയിലെ തന്നെ ചാപ്റ്റർ 14 കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 3 പോർഷനാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗുഡ് ആൻഡ് പൂവർ കണ്ടക്ടിങ് ലിക്വിഡ്സിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടർ, അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ്. അതിൽ തന്നെ വരുന്നതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ആദ്യം കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, അങ്ങനത്തെ കുറേ എഫക്റ്റ്. ബൾബിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തപ്പോൾ അത് ഗ്ലോ ചെയ്തു, അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടായി. അങ്ങനെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, ഇലക്ട്രിക് കറണ്ടിൽ തന്നെ മാഗ്നറ്റിക് എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ എഫക്റ്റ്, ഇലക്ട്രിക് കറണ്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ കെമിക്കൽ എഫക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസിംഗ് കറണ്ട് ത്രൂ വാട്ടർ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആ പിക്ചറിലോട്ട് നോക്കാം. അപ്പോൾ അവിടെ രണ്ട് കാർബൺ റോഡ്സ് എടുത്തിട്ടുണ്ട്, സെല്ലിൽ നിന്ന് രണ്ട് കാർബൺ റോഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ അവരെ ക്ലീൻ ചെയ്ത്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത ശേഷം അതിന് മുകളിൽ, അതിൻ്റെ മുകളിലായിട്ട് മെറ്റൽ ക്യാപ്പുണ്ട്. അപ്പോൾ ആ മെറ്റൽ ക്യാപ്പിൻ്റെ ചുറ്റും ഒരു കോപ്പർ വയർ റാപ്പ് ചെയ്ത ശേഷം അതിനെ ഒരു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യും. കോപ്പർ വയർ വഴി ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇവിടെ രണ്ട് ഇലക്ട്രോഡ്സാണ്, കാർബൺ റോഡുകളാണ്, രണ്ട് കാർബൺ റോഡ്. പിന്നെ ആ മുകളിലത്തെ മെറ്റൽ ക്യാപ്പും, പിന്നെ എടുത്തിരിക്കുന്നത് വാട്ടറാണ്, കപ്പ് ഫുൾ ഓഫ് വാട്ടർ. അതിൽ തന്നെ സ്പൂൺ ഫുൾ ഓഫ് സോൾട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഇടാം. കണ്ടക്ടിവിറ്റി കുറച്ച് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട്, പെട്ടെന്ന് കണ്ടക്ഷൻ നടക്കാനാണ് അങ്ങനെ കുറച്ച് സോൾട്ട് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം ഈ ഇലക്ട്രോഡിനെ ആ വാട്ടറിൽ ഡിപ്പ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, മെറ്റൽ ക്യാപ്പ് ഒരിക്കലും വെള്ളത്തിൽ മുങ്ങി നിൽക്കാതെ നോക്കണം, വെള്ളത്തിന് മുകളിലായിരിക്കണം മെറ്റൽ ക്യാപ്പ് നിൽക്കേണ്ടത്. ഇനി അതിനുശേഷം ഒരു 3 to 4 minutes നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളത് ഒബ്സേർവ് ചെയ്യുക. ഒബ്സേർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, അതായത് ഓരോ ഇലക്ട്രോൺസിനും നിയറായിട്ട് ബബിൾസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അവിടുത്തെ കെമിക്കൽ എഫക്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു കെമിക്കൽ എന്തോ നടന്നിട്ടുണ്ട് അല്ലേ, കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ബബിൾസ് വരുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടായി, അതാണ് ആ ബബിൾസിൻ്റെ ഫോമിൽ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഒബ്സേർവ് ചെയ്തതെന്നുള്ളത്. പിക്ചറിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇഫ് ഇലക്ട്രോഡ്സ് വെർ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ആൻഡ് എ കറണ്ട് വാസ് പാസ്ഡ്, ബബിൾസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ വെർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത് വില്യം നിക്കോൾസൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. അതായത് അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോൺസിനെ ഇമേഴ്സ് ചെയ്തപ്പോൾ, കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്സിജൻ്റെ ബബിൾസ് ഉണ്ടായി, ഹൈഡ്രജനും ഉണ്ടായി. ഓക്സിജൻ ബബിൾസ് ഫോംഡ് ഓൺ ദ ഇലക്ട്രോഡ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് ഹൈഡ്രജൻ ബബിൾസ് ഫോംഡ് ഓൺ ദ അതർ ഇലക്ട്രോഡ്. അപ്പോൾ ആ പിക്ചർ നമുക്കൊന്നുകൂടെ നോക്കാം. പിക്ചറിൽ നോക്കുമ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിലെ ബാറ്ററിയിലാണ് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത്, സോറി, ലെഫ്റ്റ് സൈഡിലെ ഇലക്ട്രോഡിലാണ് കാർബൺ ഇലക്ട്രോഡ് നേരെ പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലെ കാർബൺ റോഡ് അതാണ് നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ ബബിൾസ് എവിടെ നിന്നാണ് വരുന്നത്, പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിൽ നിന്നാണ് ഓക്സിജൻ ബബിൾസ് വരുന്നതും, അതുപോലെ നെഗറ്റീവ് ടെർമിനൽ അതായത് റൈറ്റ് സൈഡിൽ നിന്നാണ് ഹൈഡ്രജൻ ബബിൾസും വരുന്നത്. അപ്പോൾ ഇതായത് വാട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, H2O വെള്ളം. അപ്പോൾ H2O ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് H+ ഹൈഡ്രജൻ ബബിൾസും ഹൈഡ്രജൻ ഗ്യാസും അവിടെ ഓക്സിജൻ ഗ്യാസും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഓക്സിജൻ വരുന്നത്
എന്താണ് പോസിറ്റീവ് ടെർമിനലിലും അതുപോലെ ഹൈഡ്രജൻ ബബിൾസ് വരുന്നത് നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിൻ്റെ സൈഡിൽ ആ ഭാഗത്താണ് ഹൈഡ്രജൻ ബബിൾസ് വരുന്നത്. അപ്പം ഇത്രയാണ് ഇത് ഓർത്ത് ഇതാ ഇതിലിവിടെ ഓർക്കാനുള്ളത്. ഓക്സിജൻ ബബിൾസ് ഏത് ഇലക്ട്രോഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ടെർമിനലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിൽ നിന്ന് നിയർ ആ ഭാഗത്താണ് വരുന്നത്, അതായത് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നിടത്തും. ഹൈഡ്രജൻ ബബിൾസ് വരുന്നത് നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ ഭാഗത്തുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് നോക്കാം കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു കെമിക്കൽ എഫക്റ്റ് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ എഫക്റ്റ് നടന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും, എന്തൊക്കെ പോയിന്റുകളാണ് അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ബബിൾസ് ഓഫ് എ ഗ്യാസ് ഓൺ ദ ഇലക്ട്രോഡ്സ്, അതായത് ഇലക്ട്രോഡ്സിന് ചുറ്റും അതിൻ്റെ അവിടുത്തെ ഗ്യാസിൻ്റെ ബബിൾസ് ഫോം ചെയ്യും, അതൊരു പോയിൻ്റാണ്. നെക്സ്റ്റ് പോയിൻ്റ് ഡിപ്പോസിറ്റ്സ് ഓഫ് മെറ്റൽ ഓൺ ദ ഇലക്ട്രോഡ്സ്, ഇലക്ട്രോൺസിന് പുറത്ത് മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യും, അത് ആ സൊല്യൂഷനിൽ എടുത്തിരിക്കുന്ന ആ ഒരു മെറ്റലാണ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഡിപ്പോസിറ്റ് നോർമലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചേഞ്ചസ് ഓഫ് കളർ ഓഫ് സൊല്യൂഷൻസ് ഒക്കെ സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് കാണിക്കാം. അപ്പോൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ കെമിക്കൽ എഫക്റ്റ് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. സം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓൾസോ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ വെള്ളമാണ് എടുത്തത്, സോൾട്ട് കുറച്ച് സോൾട്ട് ഡിസോൾവ് ചെയ്ത വാട്ടറാണ് എടുത്തത്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം, വെജിറ്റബിൾസും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പൊട്ടറ്റോയാണ്. ആ പിക്ചറിലോട്ട് നോക്കാം, പൊട്ടറ്റോനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോനെ എടുത്തിരിക്കുമ്പോൾ ആദ്യം പൊട്ടറ്റോനെ എടുത്ത ശേഷം അതിനെ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പിക്ചറിൽ കാണുന്നുണ്ട്, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, പൊട്ടറ്റോനെ കട്ട് ചെയ്തിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പൊട്ടറ്റോയുടെ ഭാഗത്ത് ഒരു ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചത്. നമുക്ക് എന്താണെന്ന് നോക്കാം. എ ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് ഈസ് ഫോംഡ് ഓൺ ദ പൊട്ടറ്റോ വേർ ദ വയർ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ഒരു പൊട്ടറ്റോയുടെ വയറ് പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് ഈ ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് വരുന്നത്. അപ്പോൾ അതിൽ ആ സ്പോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലിലോട്ടാണ്, അവിടെയാണ് ഗ്രീനിഷ് സ്പോട്ട് വന്നിരിക്കുന്നത്, ഗ്രീനിഷ് ബ്ലൂ. അപ്പോൾ അവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, അവിടെ ഒരു കെമിക്കൽ എഫക്റ്റ് നടന്നു എന്നുള്ളതാണ്. കറണ്ട് പ്രൊഡ്യൂസ്ഡ് എ കെമിക്കൽ എഫക്റ്റ് ഇൻ ദ പൊട്ടറ്റോ. അപ്പോൾ അവിടെ ഒരു കെമിക്കൽ എഫക്റ്റ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി അപ്പോൾ ഇതാണ് പൊട്ടറ്റോയുടെ കേസ്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സിലും, അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൊമാറ്റോ വെജിറ്റബിൾ ആണ്, അത് ലെമൺ, ഇതിലൊക്കെ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ഈ രീതിയിൽ കണക്ഷൻ കൊടുത്ത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ടേമായിട്ട് തോന്നാം, പക്ഷേ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആ പിക്ചറിലോട്ട് നോക്കുക, കുറച്ച് ഓർണമെൻറ്റ്സ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ അത് ഗോൾഡായിട്ട് നമുക്ക് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അത് ഗോൾഡ് അല്ല, റോൾഡ് ഗോൾഡാണ്, അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗോൾഡ് അല്ല, ഗോൾഡിൻ്റെ ചെറിയ ഒരു കളർ കോട്ടിംഗ് മാത്രം സർഫസിൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് പ്രൈസ് കുറഞ്ഞ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോപ്പറൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ കോപ്പർ യൂസ് ചെയ്ത ശേഷം അതിൻ്റെ കവറിങ്ങിന് മാത്രം കളർ ചെറിയൊരു കളർ കോട്ടിംഗ്, ഗോൾഡിൻ്റെ കളർ കോട്ടിംഗ് കൊടുത്താണ് ഈ ജ്വല്ലറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അതായത് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം, ഗോൾഡ് പോലെ തന്നെ യൂസ് ചെയ്യാം, ഗോൾഡിൻ്റെ ഒരു ഷോ കാണിക്കുന്നതാണ്. പക്ഷേ ഇത് ഗോൾഡ് പോലെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ്, പുറത്തെ കളറ് പോയി, കളറ് മങ്ങാനും കളറ് മാറിപ്പോവും, കറുത്ത് പോകുന്ന ഇത് കാണാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർ അതങ്ങനെ അധികം വെള്ളം തട്ടാതെയും വിയർപ്പ് തട്ടാതെയൊക്കെയാണ് ഇത് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ മങ്ങിപ്പോവും. ഒറിജിനൽ ഗോൾഡ് അല്ല, ഒറിജിനൽ ഗോൾഡ്
ലെസ് ഹൈലി എക്സ്പെൻസീവ് ആയത് കാരണം സാധാരണ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതിയിലും യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഹെൽപ്ഫുള്ളാണ് മറ്റുള്ളവർക്ക്. ഗോൾഡ് വാങ്ങിക്കാൻ കഴിയില്ലെങ്കിൽ ഈ രീതിയിലുള്ള ആഭരണങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് കോപ്പറിൻ്റെ പുറത്ത് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റലായ കോപ്പറിൻ്റെ പുറത്ത് ഗോൾഡ് കളറ് കോട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ആ പൈപ്പ് ടാപ്പ്, ബാത്റൂം ടാപ്പ് അല്ലെങ്കിൽ വാഷ് ബേസിനിലെ ടാപ്പ് നോക്കുകയാണെങ്കിൽ അവിടെയും കോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. ക്രോമിയമാണ് അവിടെ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മറ്റ് ഹൈലി അതായത് ചീപ്പായിട്ടുള്ള മെറ്റൽസിൻ്റെ പുറത്ത് ക്രോമിയം കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ചീപ്പായിട്ടുള്ള അയൺ ആണെങ്കിലും അങ്ങനെയുള്ള മെറ്റൽസിൻ്റെ പുറത്ത് ഈ ക്രോമിയം കോട്ട് ചെയ്യുമ്പോൾ എന്താണ് അവർ അത് കൊറോഡ് ചെയ്യാറില്ല, അത് തുരുമ്പിച്ചോ അങ്ങനെയൊന്നും പോവാതെ ഇരിക്കാനാണ് കുറച്ച് ഫിനിഷിങ്ങിനും ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്രോമിയം കോട്ടിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇനി എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് ഡിപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് എനി ഡിസൈഡ് മെറ്റൽ ഓൺ അനദർ മെറ്റൽ ബൈ മീൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ ഒരു ലെയറ് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലിൻ്റെ പുറത്ത് കോട്ട് ചെയ്യുക ഒരു ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ഇലക്ട്രിസിറ്റിയുടെ ഹെൽപ്പ് കൊണ്ട് സഹായത്താൽ കോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു മെറ്റലിനെയാണോ ഒരു മറ്റൊരു മെറ്റലിൻ്റെ പുറത്ത് കോട്ട് ചെയ്യേണ്ടത് അതിന് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഹെൽപ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്, ആ ഒരു കെമിക്കൽ പ്രോസസ്സിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി അതെങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആ പിക്ചറിലോട്ട് നോക്കാം. അതിൽ രണ്ട് കോപ്പർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് അവിടെ എടുത്തിരിക്കുന്ന ഒരു കോപ്പർ പ്ലേറ്റ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടുണ്ട് ബീക്കറിൽ. അതിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ ഡിസോൾവ് ചെയ്യാൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ല കോപ്പർ സൾഫേറ്റ് സ്പൂണിലെടുത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ അത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനായി മാറും. അതിനുശേഷം അതിൽ ഫ്യൂ ഡ്രോപ്സ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഇനി അതിനുശേഷം ക്ലീൻ കോപ്പർ പ്ലേറ്റ്സിനെ അതിൽ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം ടെർമിനൽസ് ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ പ്ലേറ്റിനെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ബാറ്ററിയുടെ ടെർമിനലിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കറണ്ട് പാസ് ചെയ്യാൻ അലോ ചെയ്യാണ്. അതിനുശേഷം ഈ ഇലക്ട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? നമുക്ക് കുറേ ഒബ്സർവേഷൻ കിട്ടും. അതെന്തൊക്കെയായിരിക്കും? അതായത് നോർമലി ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് ചെയ്യുന്നത്, അപ്പോൾ കോട്ടിംഗ് അവിടെ നടന്നു കാണും, അതാണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് ഡിസോസിയേറ്റ്സ് ഇൻ ടു കോപ്പർ ആൻഡ് സൾഫേറ്റ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സൊല്യൂഷനിലുള്ള കോപ്പർ സൾഫേറ്റ് എന്തായി മാറും? കോപ്പറും സൾഫേറ്റുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് മാറും. അതിനുശേഷം അപ്പോൾ നമ്മൾ ഓർക്കുക, രണ്ട് കോപ്പർ പ്ലേറ്റ് ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് പോസിറ്റീവ് ടെർമിനലിലും മറ്റൊന്ന് നെഗറ്റീവ് ടെർമിനലിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് എന്തായി മാറും? കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് കോപ്പറും സൾഫേറ്റുമായിട്ട് മാറും. ദ ഫ്രീ കോപ്പർ ഗെറ്റ്സ് ഡ്രോൺ ടു ദ ഇലക്ട്രോഡ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് ഗെറ്റ്സ് ഡിപ്പോസിറ്റഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ ഫ്രീ കോപ്പർ എന്ത് സംഭവിക്കും? ഫ്രീ കോപ്പർ അതായത് ഡിസോസിയേറ്റ് ചെയ്ത് സൊല്യൂഷനിൽ നിൽക്കുന്ന ആ ഫ്രീ ആയിട്ടുള്ള കോപ്പർ അതെന്ത് ചെയ്യും? അത് നേരെ റൈറ്റ് സൈഡിലുള്ള കോപ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, അതാണ് നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ആ സൊല്യൂഷനിലുള്ള കോപ്പർ റൈറ്റ് സൈഡിലുള്ള കോപ്പർ പ്ലേറ്റിലോട്ട് പോകും. ഫ്രം ദ അതർ ഇലക്ട്രോഡ് എ കോപ്പർ പ്ലേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് കോപ്പർ ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സൊല്യൂഷനിലുള്ള കോപ്പർ എല്ലാം ഈ റൈറ്റ് ഇലക്ട്രോഡിലോട്ട്, അതായത് നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിലോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ സൊല്യൂഷനിൽ കോപ്പർ കുറഞ്ഞു കുറഞ്ഞു വരും. അതനുസരിച്ച് പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്ന കോപ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള കോപ്പർ സൊല്യൂഷനിലോട്ട്
വരാൻ തുടങ്ങും, മാറിക്കൊണ്ടിരിക്കും. എത്രത്തോളം കോപ്പർ റൈറ്റ് പ്ലേറ്റ് കോപ്പർ പ്ലേറ്റിലോട്ട് പോകുന്നോ അത്രത്തോളം കോപ്പർ ലെഫ്റ്റ് കോപ്പർ പ്ലേറ്റിൽ നിന്ന് സൊല്യൂഷനിലോട്ട് വരാൻ തുടങ്ങും. ഹിയർ ദ കോപ്പർ ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഇലക്ട്രോഡ് ടു അതർ. അപ്പോൾ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റൊരു ഇലക്ട്രോഡിലോട്ട് കോപ്പർ പോകും. അങ്ങനെയാണ് ഇവിടെ കോപ്പറിൻ്റെ ആ ഒരു ഇലക്ട്രോ പ്ലേറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇത് നോർമലി പ്യൂരിഫിക്കേഷനും നടക്കുന്ന, ജനറലായിട്ട് പറയാണ്, ഒരു ഇംപ്യുർ കോപ്പറിൽ നിന്ന് പ്യുർ കോപ്പർ കിട്ടാനായിട്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ആ റൈറ്റ് സൈഡിൽ പ്യുറായിട്ടുള്ള കോപ്പറും ലെഫ്റ്റ് സൈഡിൽ ഇംപ്യുർ കോപ്പറുമാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലുള്ള ഇംപ്യുർ കോപ്പർ സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കും. അപ്പോൾ അതിൽ നിന്നുള്ള കോപ്പർ റൈറ്റ് സൈഡിലുള്ള കോപ്പർ പ്ലേറ്റിലോട്ട്, അതായത് പ്യുർ കോപ്പറിലോട്ട് പോവുകയും ഇംപ്യുർ കോപ്പറിൽ കുറച്ച് കോപ്പർ കാണുമല്ലോ, ആ കോപ്പർ അതനുസരിച്ച് സൊല്യൂഷനിലോട്ട് വരികയും ചെയ്യുന്നു. അങ്ങനെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്യൂരിഫിക്കേഷനും ഇലക്ട്രോ പ്ലേറ്റിങ്ങും എല്ലാം ഈ രീതിയിലാണ്. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, പ്യൂരിഫിക്കേഷൻ ആണെങ്കിലും ഇത് രീതിയിലാണ് വരുന്നത്. അതുപോലെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണെങ്കിൽ കോപ്പറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ അയണിനെ സിങ്ക് വെച്ച് കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണോ നമ്മൾ കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, എന്തുപയോഗിച്ചിട്ടാണോ നമ്മൾ കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ മെറ്റലിനെ നമ്മൾ ഇപ്പം നമുക്ക് അയണിൽ സിങ്കിനെ കോട്ട് ചെയ്യണം. അപ്പം നമ്മൾ എടുക്കേണ്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തിനെയാണോ കോട്ട് ചെയ്യേണ്ടത്, സിങ്ക് സൾഫേറ്റ് എടുക്കുക, സൊല്യൂഷനെ സിങ്ക് സൾഫേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റ് ഇലക്ട്രോഡിൽ അയണിനെ പ്ലേസ് ചെയ്യുക, അയൺ റോഡ് പ്ലേസ് ചെയ്യുക, ലെഫ്റ്റ് ഇലക്ട്രോഡിൽ സിങ്ക് റോഡ്. അപ്പോഴെന്ത് സംഭവിക്കും, സിങ്ക് ആ സൊല്യൂഷനിലുള്ള സിങ്ക് അയണിൽ കോട്ട് ചെയ്ത് പോവും. അത് കുറയുന്നതനുസരിച്ച് ലെഫ്റ്റ് ഇലക്ട്രോഡിൽ നിന്ന് സിങ്ക് റോഡ് തിരിച്ച് സൊല്യൂഷനിലോട്ട് വരികയും പിന്നെ ആ സിങ്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അയണിൽ സിങ്ക് കോട്ട് ചെയ്യും. അപ്പോൾ എന്താണോ നമുക്ക് കോട്ട് ചെയ്യേണ്ടത്, ഏതിലാണോ കോട്ട് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ റൈറ്റ് ടെർമിനൽ, അതായത് അതിനെ നമ്മൾ റൈറ്റ് ഭാഗത്ത് കണക്ട് ചെയ്യണം, അതായത് അതിനെ നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യണം. എന്തിനാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ കണക്ട് ചെയ്യണം. എന്ത് വെച്ചിട്ടാണ് നമുക്ക് കോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ഉപയോഗിക്കുന്നത്, എന്ത് വെച്ചിട്ടാണ് നമുക്ക് കോട്ട് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലോട്ടും കണക്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തിനാണോ നമുക്ക് കോട്ട് ചെയ്യേണ്ടത് അതിനെ കണക്ട് ചെയ്യേണ്ടത് എപ്പോഴും നെഗറ്റീവ് ടെർമിനലിലും, എന്ത് വെച്ചിട്ടാണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടത് അതിനെ എപ്പോഴും പോസിറ്റീവ് ടെർമിനലിലോട്ടും ആണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ പിക്ചേഴ്സിൽ നമ്മൾ മെയിൻലി ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷനാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ക്രോമിയം എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു കാണുന്ന പിക്ചറിലോട്ട് നോക്കുമ്പോൾ അറിയാം, കാർ പാർട്ട്, കാറിൻ്റെ പല ഭാഗങ്ങൾ അത് ക്രോമിയം വെച്ചിട്ടാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ കണ്ടു ബാത്ത് ടാപ്സ്, ടാപ്പുകൾ, അതുപോലെ കിച്ചൻ ഗ്യാസ് ബർണർ ആ പിക്ചറിൽ തന്നിരിക്കുന്ന കിച്ചൻ ഗ്യാസ് ബർണർ, അതുപോലെ ബൈസിക്കിളിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ക്രോമിയം കോട്ട് ചെയ്തതാണ്. അതുപോലെ വീലിൻ്റെ റിമ്മ്, ഇതൊക്കെ ക്രോമിയം വെച്ചിട്ടാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ക്രോമിയം ഹാസ് എ ഷൈനി അപ്പിയറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ക്രോമിയം വെച്ച് കോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കൊറോഡ് ആൻഡ് റെസിസ്റ്റ് സ്ക്രാച്ചസ്, അത് പെട്ടെന്നൊന്നും അങ്ങനെ കൊറോഷൻ സംഭവിക്കില്ല, നശിച്ചു പോവില്ല, അതായത് അറ്റ്മോസ്ഫിയറോ മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് നശിച്ചു പോവില്ല. അതുപോലൊപ്പം തന്നെ സ്ക്രാച്ചസും പെട്ടെന്നൊന്നും വീഴില്ല. സോ അതുപോലെ തന്നെ ക്രോമിയം എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഫുൾ ക്രോമിയം കൊണ്ടുണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ കാറിൻ്റെ ബോഡി പാർട്ട് ഫുൾ ക്രോമിയം, അല്ലെങ്കിൽ ഇത്
വീലിൻ്റെ വീൽ റിംസും ഫുൾ ക്രോമി ഉണ്ടാക്കാൻ കഴിയില്ല, അതിന് അതിൽ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ചീപ്പായിട്ടുള്ള ഒരു മെറ്റൽ കൊണ്ട് അത് നിർമ്മിച്ച ശേഷം അതിൻ്റെ ഔട്ടർ കവറിങ്ങിൽ കോപ്പർ വെച്ച് ക്രോമിയം വെച്ച് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ ക്രോമിയം കോട്ടിങ്. അടുത്തതെന്ന് പറയുന്നത് ജുവലറി മേക്കേഴ്സ് ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ആൻഡ് ഗോൾഡ് ഓൺ ലെസ് എക്സ്പെൻസീവ് മെറ്റൽസ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഗോൾഡും സിൽവർ കോപ്പർ വെച്ചിട്ട് അതിന് ഗോൾഡ് കളർ കോട്ടിങ് കൊടുത്താണ് റോൾഡ് ഗോൾഡ് ഇമിറ്റേഷൻ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അടുത്ത, ഫുഡ് ക്യാൻസ് ആർ മെയ്ഡ് ബൈ ഇലക്ട്രോപ്ലേറ്റിംഗ് ടിൻ ഓൺ ടു അയൺ. അപ്പോൾ ഫുഡ് ക്യാൻ, ഫുഡിൻ്റെ ക്യാനുകൾ കൂടുതലും ടിൻ കോട്ട് ചെയ്താണ് എടുക്കുന്നത്. അയണിൻ്റെതായിരിക്കും, പക്ഷേ അതിൻ്റെ കോട്ട് ചെയ്തിരിക്കുന്നത് ടിന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം. ടിൻ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ അയൺ. അയണിനേക്കാളും കുറച്ചുകൂടി റിയാക്ടിവിറ്റി കുറവാണ് ടിൻ. അതുകൊണ്ട് തന്നെ ടിൻ കോട്ട് ചെയ്താൽ പെട്ടെന്നൊന്നും അറ്റ്മോസ്ഫിയറായിട്ട് റിയാക്റ്റ് ചെയ്യില്ല ടിൻ. ഹെൻസ് ഫുഡ് ഡസ് നോട്ട് കം ഇൻ ടു കോൺടാക്ട് വിത്ത് അയൺ. അതുപോലെ തന്നെ അയണുമായിട്ട് ഫുഡ് ടിൻ കോട്ട് ചെയ്ത് കാരണം ഫുഡും അയണും തമ്മിൽ കോൺടാക്ട് വരുന്നില്ല ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം, അതുപോലെ സ്പോയിൽഡ്, അത് സ്പോയിൽഡ് ആവാതെ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും ഫുഡ് ഐറ്റംസിന്. അതുകൊണ്ട് അയണിൻ്റെ വെസലിനെ ടിന്ന് വെച്ചിട്ടാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത സ്ലൈഡ് നോക്കാം. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് അയൺ ഈസ് യൂസ്ഡ് ഇൻ ബ്രിഡ്ജസ് ആൻഡ് ഓട്ടോമൊബൈൽസ് ടു പ്രൊവൈഡ് സ്ട്രെങ്ത്. നല്ല ഓട്ടോമൊബൈൽസിനും നല്ല സ്ട്രെങ്ത്തുള്ള ഇതൊക്കെ, സാധാരണ ബ്രിഡ്ജസൊക്കെ അയൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്ട്രെങ്ത് കൂടിയ മെറ്റലാണ് അയൺ, അതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുത്തെ, അപ്പോൾ മറ്റൊരു കാര്യം, അയൺ ടെൻസ് ടു കൊറോഡ് ആൻഡ് റസ്റ്റ്. അയൺ കൊറോഷൻ സംഭവിക്കുന്നുണ്ട്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറും ഓക്സിജനും ഇതൊക്കെ ആയിട്ട് റിയാക്ഷൻ നടന്ന് അവിടെ നശിച്ചു പോകും ആ മെറ്റൽ, കൊറോ ഇല്ലാതായി പോകുന്നുണ്ട്, തുരുമ്പെടുക്കുന്നുണ്ട്. അയണാകുമ്പോൾ അവിടെ തുരുമ്പുണ്ടാകുന്ന, അയണിൻ്റെ കൊറോഷൻ എന്ന് പറയുന്നത് അവിടെ തുരുമ്പ് വരുന്നതാണ്. അപ്പോൾ തുരുമ്പ് എടുക്കുന്നുണ്ട്. സോ എ കോട്ടിംഗ് ഓഫ് സിങ്ക് ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ അയൺ ടു പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം കൊറോഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഡസ്റ്റ്. അപ്പോൾ സിങ്കിൻ്റെ ഒരു കോട്ടിങ് അയണിൻ്റെ പുറത്ത്, ഞാൻ നേരത്തെ സിങ്ക് എങ്ങനെയാണ് കോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു, അതുപോലെ സിങ്കിൻ്റെ ഒരു കോട്ടിങ് അയണിന് കൊടുക്കും. അപ്പോൾ അയൺ കൊറോഷനിൽ നിന്ന് അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് സിങ്ക് കോട്ടിങ് കൊടുക്കുന്നത്. സിങ്ക് അതുപോലെ അയണിനെ പോലെ അത്ര പെട്ടെന്ന് കൊറോഡ് ആവുകയോ റസ്റ്റ് ആവുകയോ ചെയ്യുന്നില്ല, കൊറോഷൻ സംഭവിക്കുന്നില്ല, നശിച്ചു പോകുന്നില്ല. അപ്പോൾ സിങ്ക് വെച്ചിട്ട് ഇങ്ങനെ അയണിനെ സിങ്ക് വെച്ചിട്ട് അയോണിനെ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യുന്നതിനെ, കോട്ട് ചെയ്യുന്നതിനെ പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് പറയാം ഗാൽവനൈസേഷൻ എന്നാണ് പറയുന്നത്. കോട്ടിങ് ഓഫ് അയൺ വിത്ത് സിങ്ക്, ദാറ്റ് പ്രോസസ്സ് ഇസ് കോൾഡ് ഗാൽവനൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗ്, അതായത് കൊറോഷനെ തടയാനായിട്ടാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചെന്ന് നോക്കാം. കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് പഠിച്ചു. അതിൽ തന്നെ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻസും പഠിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഇലക്ട്രോ പ്ലേറ്റിംഗ്? ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും തന്നെ പറ്റുവാണെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.